ജോസെ എന്തോ ആ അത് പിന്നാമ്പുറത്തേക്ക് പോകട്ടെ മനുഷ്യനെ പേടിപ്പിച്ചുള്ളതല്ലോ നിങ്ങളൊക്കെ ആരാ എന്താ വേണ്ടത് ഞങ്ങള് അല്ല ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരിക ദൂരെ എന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുവോ അത്രയും വരുവോ അത്രയും വരില്ല ഹലോ 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 മാലുന്റെ കല്യാണത്തിന് വന്നവരാ എന്റെ ഫ്രണ്ട്സാ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല കുഞ്ഞമ്മാവനല്ലേ അതെ അതൊക്കെ മനസ്സിലായി പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാവനെ കുറിച്ച് പറയാറുണ്ട് എങ്ങനെ പറയാതിരിക്കും ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്തെടുത്തുമ്പോഴാ കൂടുതലും പറയാറേ ഇറക്കിയില്ലേ പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ വാ നിങ്ങൾ അകത്തേക്ക് വാ വാ ഇത് തന്തപ്പൊലി കാണണ്ട അയ്യോ പരമസ്രോട്ടത് ശർക്കര വരച്ചി എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ച വെച്ചാ ഞാനത് മാത്രമേ എടുത്തുള്ളൂ അപ്പഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു സുധി ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിന് തളച്ചിട് തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനനിടൂ തണ്ടേണ്ട ചുട്ടി ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത് എന്റെ തന്തയാ അച്ചുട്ടി ഇതൊക്കെ എന്റെ കൂട്ടുകാരാ ഹലോ ഹലോ ഇവിടെ ഇടൂ ഏയ് ഇവിടെ ഇടൂല്ല ഹൗഡി ഇടൂ എവിടെയെങ്കിലും നമുക്ക് ഇട്ടാ പോരെ ഇതല്ല ഞാൻ പിട്ടതാ അല്ലേ നന്നായി ഊതിക്കോട്ടോ അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പഴുതരെ നീ പൊക്കോട്ടെ ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ ഒന്ന് മര്യാദക്കിട് അതെ അതിനകത്ത് തിളച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല പനിനീര വില ഇത്തിരി ജാസ്തിയാ ഓരി ഒഴിക്ക എന്താ താരയാ തണ്ടയ കുത്തുട്ടോ ഓ ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മേ ആഹാ അപ്പൊ ഞാൻ അറിയണ്ട് വേറെ അമ്മ ഉണ്ടല്ലേ തണ്ട ആള് കൊള്ളാലോ ഹലോ തെക്കനാണല്ലേ ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ വലുതായിപ്പോ എന്നെ പറ്റിച്ചു നല്ല പെണ്ണാ പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല നീ എടുത്തോ പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചിറങ്ങണട്ടാ ഓ ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോണെ ആ സുധി ഇത് എവിടെ പോയി കിടക്കാ നീ പോയി വിളിച്ചേകാല കുട്ടാട്ട കേട്ടും മാലൂല കുട്ടാട്ടനാ മാലിന്റെ രാജകുമാരൻ വേണ്ട വേണ്ട എന്തായി കാണിക്കണേ ഞാൻ എങ്ങനെയാ കുട്ടേനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന് കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ച എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ കുട്ടാട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ വാ കുട്ടാട്ട വരാൻ കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ മണ്ഡപത്തിലേക്ക് കയറിയ ചക്കര തരുന്ന പറഞ്ഞ ചക്കര തരും ഒന്ന് ഇറങ്ങി നിക്കട അങ്ങോട്ട് കല്യാണം എന്നുണ്ടാവും ചേട്ടാ കേട്ടി ഞാൻ ഒന്നിങ്ങി വന്നേ എന്താ നിങ്ങൾ എന്തായി കാട്ടണേ മിണ്ടി പോകരുത് കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി തോന്നിയത് ആ ഓമനക്കുട്ടന് ബോധോദയം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ ആ മുഹൂർത്തമായി പെണ്ണിനെ ഇറക്കുക മേളം തുടങ്ങിക്കോട്ടെ Thank you.
എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. നീ കൈമൾ മാഷ്, നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ് തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞാ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന? ഏയ്, വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാരണം മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ, ചതിച്ചു പോ. കണ്ടിട്ട് ഉജ്ജ്വലമാണെന്ന് തോന്നുന്നില്ലല്ലോ. എന്തിനാ വെറുതെ പുഴഞ്ഞു കഷ്ടപ്പെട്ടത്? അപ്പുറത്ത് പുതിയ പാലം വന്നിട്ടുണ്ടല്ലോ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. പാലം വരും പോകും, പക്ഷെ വേട്ടക്കാരന്റെ സ്റ്റൈൽ മാറില്ല. പുഴ നീന്തിക്കടന്നേ ഞങ്ങൾ വരൂ. പാരമ്പര്യമായിട്ട് അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. എവിടെ എസ് ഐ? സർക്കിളിന് ഉണക്കമീൻ വാങ്ങാൻ പോയിരിക്കുക. സർക്കിളിന് എന്താ പച്ചമീൻ പറ്റില്ലേ? ഇല്ല, പക്ഷെ എനിക്ക് പറ്റണം. കിട്ടുണ്ണി സാറിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പാടാക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അത് ശരി. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളിലും ഞാൻ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ച എനിക്കില്ല. പേപ്പറും പേനയുണ്ടല്ലോ, എടുക്കൂ. കുറിക്കൂ, ഷടപ്പ് ഷടപ്പ്, കുറിക്കൂ. രാവിലെ കാട്ടെരുമയുടെ പാല് ഒരു ലിറ്റർ എനിക്ക്, ഹോർലിക്സ് ബ്രൂസിലേക്ക്. അതാരി? പട്ടി. ഓ, 10 മണിക്ക് എനിക്കൊരു കാടൻ പൂച്ച നിർത്തി ഫ്രൈ ചെയ്തത്. ബ്രൂസിലേക്ക് ബിസ്ക്കറ്റ് മിൽക്കാബി. ഉച്ചയ്ക്ക് എനിക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി 1.5 കിലോ മസ്റ്റ്. ബ്രൂസിലേക്ക് മീൻകറിയും ചോറും മസ്റ്റ്. വൈകുന്നേരം 1.5 കിലോ വവ്വാലിന്റെ ഇറച്ചിയും ഒരു ഫുൾ ബോട്ടിൽ റമ്മും. ബ്രൂസിലേക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനും. ചില്ലി ചിക്കൻ. ഓക്കെ സാർ. അല്ലൊരു സംശയം ചോദിച്ചോളൂ. സാർ, ഈ ബ്രൂസിലി ബ്രൂസിലി എന്ന് പറയുന്നത് ഈ ജന്തുവിനെയാണോ? ഇത് പട്ടിയല്ല, പട്ടിണിയാ. പോലീസ് ആണെങ്കിൽ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. ലുക്ക്, വേട്ടപ്പട്ടിയുടെ ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. എല്ലാം കുറിച്ചെടുത്തല്ലോ? എല്ലാം കുറിച്ചു സാർ, എല്ലാം. എവിടെയാണ് എന്റെ അക്കോമഡേഷൻ? ഓ, അക്കോഡമേഷൻ. താമസം? ഓ, താമസം. അതിന് ഹോട്ടൽ റെസിഡൻസിലെ എ സി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എ സി റൂം എന്റെ പട്ടിക്ക് വേണം. ഏർമാടം ഉണ്ടോ? ഏർമാടം? ഏർമാടം ഇല്ല സാർ. എന്നാൽ എനിക്ക് താമസിക്കാൻ ഉടനെ ഒരു ഏർമാടം സെറ്റപ്പ് ചെയ്യൂ. എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇന്നലെ കരടിയെ വെടിവെച്ചിട്ട് സാറിന് ഇന്നലെ തിരിച്ചു പോയിക്കൂടെ? നോ, കരടിയെ എന്ന് വെടിവെക്കണം, എപ്പോ വെടിവെക്കണം, എങ്ങനെ വെടിവെക്കണം എന്നൊന്നും ഒരു വേട്ടക്കാരനെ പഠിപ്പിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? ആദ്യം എനിക്ക് കരടിയുടെ ഫുൾ ബയോഡേറ്റ വേണം, വിത്ത് ഫോട്ടോ. കരടിയെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് പഠിക്കണം. ഓ, കരടിയുടെ സ്വഭാവം, ആൺകരടിയാണോ പെൺകരടിയാണോ, റൊമാൻറ്റിക് ആണോ സെന്റിമെന്റൽ ആണോ, ഇതൊക്കെ എനിക്ക് വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം. അതേതായാലും നന്നായി, പറ്റിയ കേസല്ലെങ്കിൽ തിരിച്ചു പോവാല്ലോ. അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ചരിത്രം ഞങ്ങളുടെ ഫാമിലിക്കില്ല. ഞങ്ങളെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ വെഡി സ്പെഷ്യലിസ്റ്റുകളാണ്. ഓ, എന്റെ ചേട്ടനെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, വാറുണ്ണി, പുലി വെടിവീരൻ, ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്റെ അച്ഛൻ ചെറുണ്ണി, കാട്ടാന വെടിവീരൻ. ഞാൻ കിട്ടുണ്ണി, കരടി വെടിവീരൻ. അല്ല സാർ, സംശയം ചോദിച്ചോളൂ. സാറിന്റെ ഫാമിലി സിസ്റ്റേഴ്സ് ആരുമില്ലേ? ഞങ്ങളുടെ ഫാമിലിയിൽ സിസ്റ്റേഴ്സ് ഇല്ല. ഓ, ഭാഗ്യം. അല്ല സാർ, ഇതുവരെ എത്ര കരടിയെ വെടിവെച്ചിട്ടുണ്ട്? ഞാൻ ഇന്നേവരെ വെടിവെച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പണി തുടങ്ങിയത്. ഓടിക്കോ.
നോക്കിക്കോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നേ അത് റിഹേഴ്സൽ ആയിരുന്നു. എവിടെ കരടി ഓർഡർ ചെയ്യണ്ട സാർ. റെഡി ഉജ്വല വെടി കൊണ്ടോ കൊണ്ട് കൊണ്ട് പെപ്സിക്ക് കുപ്പി അടക്കം കാശ് കൊടുത്തേക്ക്. റിഹേഴ്സൽ നമ്പർ 2. എത്ര രൂപയായി? 300. ദാ 100 പിടിച്ചോ. ഇത് മതി. കരടിക്കല്ല കാരണം കൊണ്ടത് കാണ്ടത്തില്ല ഒന്ന് ഇന്നെ ഇതുകൊണ്ട് തികയൊന്നും തോന്നുന്നില്ല. ഇത് തന്നെയല്ലോ ഈ കാരണം. എടോ ചെല്ലുന്ന എത്ര രൂപയായി? 600. ഇതെന്താ ബെൻസോ? 300 മതി.